വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നും ഒരു വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നപ്പോൾ നമ്മളൊരു ഫാമിലി വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞിരുന്നില്ല നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യണ കാര്യം. അപ്പോൾ റൂം ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുറച്ച് ഫ്രണ്ട്സിനെ കൂടി ഇഷ്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തത്. അപ്പോൾ നമുക്ക് അവരൊക്കെ കാണാം. നമ്മളപ്പോൾ മിയ പാർക്കിക്കാണ് വന്നിട്ടുള്ളത്. നമ്മളപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നടക്കുകയാണ്. ഒരു പ്ലേസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടിയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു പ്ലേസ് കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയാണ്. ഇവിടെ നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ പോലെ ജസ്റ്റ് ഒരു ഫാമിലി ട്രിപ്പ് അത്ര ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിള്ളേരെല്ലാം ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവരോട് ഇരിപ്പായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ആയി സെറ്റാക്കൽ. അപ്പോൾ എല്ലാവരും കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് തണുപ്പ് 15 ഡിഗ്രി ഉണ്ടായിരുന്നു. പക്ഷേ നല്ല കാറ്റായിരുന്നു, കണ്ടോ നല്ല കാറ്റുണ്ടായിരുന്നു. ഇതാണ് ഫെബിത്ത, ഈ അറ്റത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ തെസ്ന, പിന്നെ റഹ്മാൻക, പിന്നെ ഇത് ഫലക്കുട്ടി. ഫെബിത്താടെ മോളാണ്. ഇവരെല്ലാവരുമാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത്. അപ്പോൾ ഫെബിത്താടെ ഹസ്ബൻഡ് വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റാവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര നാണായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡ് അടിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സിദ്ധുണ് ഇത് തെസ്നാടെ മോനാണിത്. അപ്പോൾ അവരെല്ലാവരും ഓടിക്കളിക്കണമുണ്ട്, നല്ല വിശക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കണമുണ്ടായിരുന്നു. അവസാനം ഫെബിക്ക എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്നതാണ് ഫെബിക്ക. ഫെബിത്താടെ ഹസ്ബൻഡാണ് ഫെബിക്ക. അപ്പോൾ ഫെബിക്കാക്ക് ഇവിടെ ഖത്തറിൽ തന്നെ ക്യൂഡിലെ എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ഷോപ്പ് ഉണ്ട്. ഞാനതിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡോർ ടു ഡോർ സർവീസാണ്, അതുപോലെ തന്നെ ഫ്രീ ഡെലിവറിയാണ്. അപ്പോൾ ഇവിടെ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്ത് തുടങ്ങി. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതുമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സലാഡ്സും പിക്കിൾസുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല വിശപ്പുണ്ടായിരുന്നു, എല്ലാവരും നല്ല സ്പീഡിലാണ് കഴിക്കുന്നുണ്ടായിരുന്നു. ജോയ തീരെ സമ്മതിക്കണ്ടായിരുന്നില്ല, അവൾ തന്നെ സ്വന്തമായിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ കഴിക്കണമല്ലോ, അത് കണ്ടിട്ട് മൂപ്പർക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് കഴിച്ചത്. ജായ് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉമ്മ വാരി തന്നാൽ മതി തന്നെയാണ്, എന്നും പറയാറ് അങ്ങനെ തന്നെയാണ്, അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അവനക്ക് വാരി കൊടുത്തു, ജോയ ഒറ്റയ്ക്ക് തന്നെയാണ് കഴിച്ചത്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, കൂടെ കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി സെലക്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു. ജോയ് കണ്ടില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ കുറേ വിളിച്ചു നോക്കി, അവൾ ഒട്ടും സമ്മതിക്കണ്ടായിരുന്നില്ല, അവൾ തന്നെ കഴിച്ചോളാം എന്നിട്ട്. അപ്പോൾ പിള്ളേരെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാറുന്നത്. അപ്പോൾക്കും ചോറൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു, കാരണം നല്ല തണുവായിരുന്നു, അതുപോലെ തന്നെ കാറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ ഞങ്ങൾ 3 പേരും തന്നെ ഒരുമിച്ച് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷമായിരുന്നു. ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഞാൻ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കൊറോണ കാലം കാരണം തന്നെ നമുക്കങ്ങനെ ആരായിട്ടും അങ്ങനെ മിങ്കിൾ ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ലല്ലോ. ഇപ്പോൾ കുറേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ശരിക്കും ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവരൊക്കെ കളിയുണ്ടായിരുന്നു. ഇവരെല്ലാവരും ടോയ്സും സാധനങ്ങളൊക്കെ കൊണ്ടു തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ജാഹി പിന്നെ ഫുട്ബോൾ കളി, ബോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ട് ഇവരെ കൂടെ തന്നെ നടക്കുകയായിരുന്നു. എല്ലാവരും നല്ല കളിയിലായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ അങ്ങനെ പുറത്തൊക്കെ പോയി ഇവരെ നിൽക്കണം തന്നെ. അപ്പോൾ അങ്ങനെ നല്ല കളിയിൽ തന്നെയായിരുന്നു എല്ലാവരും. അതിൻ്റെ ഇടയിൽ തല്ലും നടക്കുന്നുണ്ടാവും, അതുപോലെ പരാതിപ്പെട്ടികൾ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസമായിരുന്നു. പക്ഷേ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളും ചെറിയൊരു ക്ലീനിങ്ങൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എല്ലാവരും കൂടി ഒന്ന് കൂട്ടായിട്ട് നിന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ചെറിയൊരു ചിക് ചാറ്റൊക്കെ നടത്തി നിൽക്കുകയായിരുന്നു. എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ നൈറ്റ് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചെറിയ ചിക് ചാറ്റൊക്കെ നടത്തി നിൽക്കുകയായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കലും അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ എല്ലാവർക്കും തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും സെറ്ററൊക്കെ എടുത്തിട്ട് തന്നെയാണ് വന്നത്, അതുകൊണ്ട് തന്നെ സമാധാനം ഉണ്ടായിരുന്നു. ജോയാക്ക് ഫെബിക്കാന് ഭയങ്കര പേടിയാണ്, കാണുമ്പോൾ തന്നെ പേടിയാണ്. അതാണ് ജോയ ഇക്കാടെ അടുത്തൊന്ന് മാറാണ്ട് നിൽക്കണം ഫെബിക്കാനെ പേടിയായതുകൊണ്ട്.
ബാക്കി ആർക്കും ആർക്കും ഒരു പേടിയും പ്രശ്നവും ഒന്നുമില്ല, എല്ലാവരും കളിയിൽ തന്നെയാണ്. അങ്ങനെയായിട്ട് ഫലക്കുട്ടിക്ക് സോയ വേണം കളിക്കാൻ, അതാണ് ഫലക്കുട്ടി അവിടെ തന്നെ വന്ന് നിൽക്കണത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് കളിയും വർത്തമാനമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂടുതൽ സമയം നമ്മൾ പിള്ളേരായിട്ട് സ്പെൻഡ് ചെയ്യാനാണ് ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ടീ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ടീ ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, ഫ്ലാസ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു പ്ലം കേക്കാണ്. അപ്പം നമ്മൾ എല്ലാവരും കൂടി ഇത് കട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. കേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും കേക്കിൻ്റെ മുകളിലുണ്ടായിരുന്ന കാഷ്യൂ നട്ട്സ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പിള്ളേരും കൂടിയിട്ട് എടുത്ത് കഴിച്ച്, അപ്പോൾ കാഷ്യൂ നട്ട്സ് ഒന്നും കേക്കിൻ്റെ മുകളിൽ പിന്നീട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കേക്കും അതുപോലെ തന്നെ ചായയൊക്കെ കുടിക്കുകയായിരുന്നു. കുറച്ച് നേരം കൂടിയും അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. അധികം നേരമൊന്നും നമ്മൾക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല തണുവ് കാരണം തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളൊരു ചെറിയൊരു വ്ലോഗ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ കേക്കിൻ്റെ റെസിപ്പിയുടെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഉറപ്പൊന്നുമില്ലാത്തതൊന്നും ചിലപ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.